ഇപ്പൊ കുട്ടികളെ നമ്മള് വീസ്റ്റോൺസ് ബ്രിഡ്ജും വീസ്റ്റോൺസ് പ്രിൻസിപ്പിളും പഠിച്ചു. പി ബൈ ക്യൂ ഇക്വൽ ടു ആർ ബൈ എസ് ആണ് വീസ്റ്റോൺസ് പ്രിൻസിപ്പിൾ. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആ വീസ്റ്റോൺസ് ബ്രിഡ്ജിന്റെ ഒരു അപ്ലിക്കേഷൻ ആണ്. വീസ്റ്റോൺസ് ബ്രിഡ്ജിന്റെ ഒരു അപ്ലിക്കേഷൻ ആണ് മീറ്റർ ബ്രിഡ്ജ്. ഇതാണ് മീറ്റർ ബ്രിഡ്ജ്. മീറ്റർ ബ്രിഡ്ജ് എന്ന് പറയുന്നത് നമ്മളിവിടെ ദാ ഈ ഒരു താഴത്തെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് മീറ്റർ ബ്രിഡ്ജിനെയാണ്. അതായത് ഒരു മീറ്റർ ബ്രിഡ്ജ് എന്ന് പറയുന്നതിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ദാ ഇങ്ങനെയാണ് ഉണ്ടാവുക. ആ മീറ്റർ ബ്രിഡ്ജിന്റെ കേസിൽ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു വുഡൻ ഷീറ്റ് കാണുന്നില്ലേ, ഒരു മരത്തിന്റെ പലകയുടെ മേലെ ഒരു മെറ്റാലിക് ആയിട്ടുള്ള ഭാഗം ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെ വരെ പോയിട്ടുണ്ട്. ഇവിടുന്ന് പിന്നെ ഒരു ഗ്യാപ്പ് നിങ്ങൾ കാണുന്നില്ലേ, ഇവിടെ ഒരു ഗ്യാപ്പാണ്. പിന്നെ ഒരു മെറ്റാലിക് ഷീറ്റ് ഇങ്ങനെ അടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയും ഒരു ഗ്യാപ്പ് ഉണ്ട്. പിന്നെ ഒരു മെറ്റാലിക് ഷീറ്റ് ഒരു എൽ ഷേപ്പിൽ ക്ലാമ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ദാ ഇവിടെ നിന്ന് ഇവിടെ വരെ നിങ്ങൾക്ക് കാണുന്നില്ലെങ്കിൽ നിങ്ങൾ സങ്കല്പിക്കണം ദാ ഒരു 1 മീറ്റർ വലുപ്പുള്ള ഒരു സ്ട്രിങ് ദാ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അതിന്റെ മേലെ ഇങ്ങനെ കുടിച്ചു വെച്ചിട്ടുണ്ട് ഒരു 1 മീറ്റർ വലുപ്പുള്ള സ്ട്രിങ്. അങ്ങനെയാണെങ്കിൽ ആ 1 മീറ്റർ വലുപ്പുള്ള സ്ട്രിങ്ങിന്റെ മേലുള്ള റീഡിംഗ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു സ്കെയിലും ഇവിടെ ഉണ്ട്. ഈ ഒരു അപ്പാരറ്റസിനെയാണ് നമ്മൾ എന്ത് വിളിക്കാം, നമ്മൾ വിളിക്കാം മീറ്റർ ബ്രിഡ്ജ്. ഇതാണ് മീറ്റർ ബ്രിഡ്ജ്. അങ്ങനെയാണെങ്കിൽ ഈ മീറ്റർ ബ്രിഡ്ജിനെ ഞാൻ ഒന്ന് ചെറുതാക്കി വെക്കട്ടെ. നമുക്ക് ഈ മീറ്റർ ബ്രിഡ്ജ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം. അതിനു വേണ്ടിയിട്ട് വി വിൽ ഹാവ് ടു ഡ്രോ ദ സർക്യൂട്ട് ഡയഗ്രാം. മീറ്റർ ബ്രിഡ്ജിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മൾ ഇതാ ഈ കണക്ട് ചെയ്ത സർക്യൂട്ടിന്റെ അതേ രീതിയിലുള്ള ഒരു സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാൻ പോകും. മീറ്റർ ബ്രിഡ്ജിന്റെ സർക്യൂട്ട് ഡയഗ്രത്തിൽ നമ്മൾ ആ ഒരു മെറ്റാലിക് ആയിട്ടുള്ള ഷീറ്റുകളിലെ ഒരു എൽ ഷേപ്പുള്ള ഷീറ്റ് ഇതാ അതിനെ ഇവിടെ വെച്ചു. ഇനി അടുത്ത ഒരു മെറ്റാലിക് ആയിട്ടുള്ള ഷീറ്റ് ഉണ്ട്. ആ ഷീറ്റിനെ ഇതാ ഈ ഒരു മെറ്റാലിക് ആയിട്ടുള്ള ഷീറ്റിനെ ഇതാ ഇവിടെ വെച്ചു. ഇനി അടുത്ത മെറ്റാലിക് ഷീറ്റ് ഇതാ ഇങ്ങനെ വെച്ചു. അപ്പം അതിന് രണ്ടിന്റെയും ഇടയിൽ എന്തുണ്ട്, ഒരു 1 മീറ്റർ വലുപ്പുള്ള ഒരു ലെങ്തി ആയിട്ടുള്ള വയർ. ഞാൻ പറഞ്ഞ ഇതിലൂടെ അങ്ങനെ പോകുന്ന ഒരു ലെങ്തി ആയിട്ടുള്ള വയർ. അപ്പൊ അതോടെ വരച്ചു. ദിസ് ഇസ് മീറ്റർ ബ്രിഡ്ജ്. ഇനി നമുക്ക് മീറ്റർ ബ്രിഡ്ജിലുള്ള സർക്യൂട്ടിന് വേണ്ട കണക്ഷൻസ് പറയാം. മീറ്റർ ബ്രിഡ്ജ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? മീറ്റർ ബ്രിഡ്ജ് അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് യൂസ് ചെയ്യുന്നത്. അതായത് നമുക്ക് അറിയാത്ത റെസിസ്റ്റൻസിന്റെ ആ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് മീറ്റർ ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത്. അപ്പം ഏത് റെസിസ്റ്റൻസ് ആണോ നമ്മൾക്ക് അറിയാത്തത്, നമുക്ക് വ്യക്തമായി റെസിസ്റ്റൻസ് എത്രയാണെന്ന് അറിയാത്ത റെസിസ്റ്റർ ഉണ്ടെങ്കിൽ ആ റെസിസ്റ്ററിനെ നമ്മൾ ഇതാ ഈ ഒരു ഗ്യാപ്പിൽ കണക്ട് ചെയ്യും. അതായത് ഇതാ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ ഇതിലൂടെ ഇങ്ങനെ ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടോ റെസിസ്റ്റർ വയർ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ റെസിസ്റ്ററിനെ ഞാൻ എക്സ് എന്ന് വിളിക്കട്ടെ. ഇയാളെ റെസിസ്റ്റൻസ് നമുക്ക് അറിയില്ല. ഇനി അടുത്ത ഗ്യാപ്പിൽ ഇവിടെ നമ്മളൊരു നോൺ റെസിസ്റ്റർ ആറിനെ കണക്ട് ചെയ്യും. അതായത് നമുക്ക് വ്യക്തമായ റെസിസ്റ്റൻസിന്റെ വില അറിയുന്ന ഒരു റെസിസ്റ്ററിനെ നമ്മൾ ഇതാ ഇവിടെയും കണക്ട് ചെയ്യും. അപ്പം ഇയാൾ ആരാണ്, ഇയാൾ നമ്മളുടെ നോൺ റെസിസ്റ്റൻസ് ആറാണ്. ആരാണ്, നമ്മളുടെ നോൺ റെസിസ്റ്റൻസ് ആർ. അപ്പം നോൺ റെസിസ്റ്റൻസ് ആറ് ഇതാ ഇവിടെ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു റെസിസ്റ്റൻസ് ബോക്സ് ആണ്. ഈ ഒരു പെട്ടി കാണില്ലേ, ഈ പെട്ടി നമ്മൾ വിളിക്കുക റെസിസ്റ്റൻസ് ബോക്സ്. അതായത് നമുക്ക് വേണ്ട അത്ര റെസിസ്റ്റൻസ് നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബോക്സ് ആയതുകൊണ്ടാണ് റെസിസ്റ്റൻസ് ബോക്സ്. ഇതൊരു നോൺ റെസിസ്റ്റൻസ് ആണ്, അതാണ് ഇവിടെ കണക്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യണം, നമ്മൾ ഇവിടെ നിന്ന് ഒരു വയർ എടുക്കുക. ഇവിടെ നിന്നൊരു വയർ എടുത്തിട്ട് അതായത് നിങ്ങൾക്ക് ഇതാ ഇവിടെ സെന്ററിൽ ഇവിടെ ഒരു സ്ക്രൂ ആണല്ലേ, ആ സ്ക്രൂവിൽ നിന്ന് ഒരു വയർ എടുത്തിട്ട് ആ വയർ നേരെ ഒരു ഗാൽവിനോമീറ്ററിലേക്ക് കണക്ട് ചെയ്യുക. ഈ കാണിച്ചിരിക്കുന്നതാണ് നമ്മളുടെ ഗാൽനോമീറ്ററിലേക്ക് കണക്ട് ചെയ്തു. ഗാൽനോമീറ്ററിനെ പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്തു. നെഗറ്റീവിൽ നിന്ന് ഒരു വയർ എടുത്തിട്ട് ആ വയർ നമ്മൾ ജോക്കി എന്ന് പറയുന്ന ഒരു ഡിവൈസിലേക്ക് കണക്ട് ചെയ്യും. ജോക്കി എന്ന് പറയുന്നത് ഇതാ ഇവിടെ ഒരു പെന്നുമായി വെച്ചിരിക്കുന്ന ഒരു സാധനം കണ്ടില്ലേ, ഇതിനെയാണ് നമ്മൾ ജോക്കി എന്ന് വിളിക്കുക. അതൊരു സ്ലൈഡ് കോണ്ടാക്ട് ആണ്. അതായത് നമുക്ക് ഈ വയറിന്റെ മേലെ കൂടെ ഇതിനെ നിരക്കി കൊണ്ടുപോയിട്ട് നീക്കാൻ പറ്റും. അപ്പം ഒരു ജോക്കിയും അതിൽ കണക്ട് ചെയ്തു. ആ ജോക്കിന്നാണ് ഞാൻ ഇവിടെ വരച്ച വെച്ചത്. ഓക്കെ, ഇനി നമ്മൾ നമ്മളുടെ പ്രൈമറി സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യും. എന്താണ് പ്രൈമറി സർക്യൂട്ട്? പ്രൈമറി സർക്യൂട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഒരു വയർ പോകുന്ന കണ്ടില്ലേ, അതേപോലെ ഇവിടെ നിന്നൊരു വയർ എടുത്തിട്ട് നമ്മൾ ഒരു ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യും. ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യും, ബാറ്ററിയുടെ പോസിറ്റീവും നെഗറ്റീവും. അതിൽ നിന്ന് ഒരു വയർ എടുത്തിട്ട് നമ്മൾ ഒരു കീയിലേക്ക് കണക്ട് ചെയ്യുക. അതായത് ഇവിടെ ശ്രദ്ധിച്ചു നോക്കും, വയർ എടുത്തിട്ട് കീയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ കീയിൽ നിന്ന് ഒരു വയർ നേരെ
നേരെ എടുത്തിട്ട് നമ്മളുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ സ്ഥലത്തേക്ക് കണക്ട് ചെയ്യാം. ഇവിടുന്ന് പോകുന്ന വയർ അതിന്റെ അപ്പുറത്തൂടെ പോയിട്ട് ഇവിടെ കണക്ട് ചെയ്യാം. അപ്പൊ ഇവിടെ കണക്ട് ചെയ്യും. ഇപ്പൊ നമ്മളുടെ സർക്യൂട്ട് കംപ്ലീറ്റ് ആയി. എന്ത് കംപ്ലീറ്റ് ആയി? സർക്യൂട്ട് കംപ്ലീറ്റ് ആയി. അപ്പം ദിസ് ഇസ് ദ നെസസറി സർക്യൂട്ട് ഡയഗ്രാം ഓഫ് ദ മീറ്റർ ബ്രിഡ്ജ്. മീറ്റർ ബ്രിഡ്ജ്. ഇനി നമുക്ക് ഇതിന്റെ റീഡിംഗ് എടുക്കുന്നത് എങ്ങനെയാണ്? ഇതിന്റെ റീഡിംഗ് എടുക്കാൻ വേണ്ടിയിട്ട് ഇത് വർക്ക് ചെയ്യുന്നത് വീസ്റ്റോൺസ് പ്രിൻസിപ്പിൾ ആണ്. വീസ്റ്റോൺസ് പ്രിൻസിപ്പിളിനെ പെട്ടെന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഡയഗ്രം ഇവിടെ വരയ്ക്കാം. ഇങ്ങനെ ഒരു ബ്രിഡ്ജ് അല്ലായിരുന്നു വീസ്റ്റോൺസ് ബ്രിഡ്ജ്? വീസ്റ്റോൺസ് ബ്രിഡ്ജിൽ ഇവിടെ ഒരു ഗാൽവിനോമീറ്ററും ഇവിടെയുള്ള റെസിസ്റ്റൻസ് പി, ഇവിടെ ഉള്ളത് ക്യൂ, ഇത് ആർ, ഇത് എസ്, നാല് റെസിസ്റ്റർ ഉണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ബ്രിഡ്ജ് ഉണ്ടായിരുന്നു. വീസ്റ്റോൺസ് പ്രിൻസിപ്പിൾ ഓർമ്മ ഉണ്ടോ? വീസ്റ്റോൺസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പി ബൈ ക്യൂ ഈക്വൽ ടു ആർ ബൈ എസ് ആവും. എപ്പം ആർ ബൈ എസ് ആവും? ഇഫ് ഐ ജി, ദാറ്റ് കറന്റ് പാസിംഗ് ത്രൂ ഗാൽവിനോമീറ്റർ സീറോ. ഇതല്ലേ വീസ്റ്റോൺസ് പ്രിൻസിപ്പിൾ? വീസ്റ്റോൺസ് പ്രിൻസിപ്പിൾ. ഈ വീസ്റ്റോൺ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളുടെ എന്ത് വർക്ക് ചെയ്യുന്നത്? നമ്മളുടെ മീറ്റർ ബ്രിഡ്ജ് വർക്ക് ചെയ്യുന്നത്. അറിയില്ലേ? അപ്പം ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വീസ്റ്റോൺസ് ബ്രിഡ്ജ് തന്നെയാണ് ഈ മീറ്റർ ബ്രിഡ്ജ്. അപ്പൊ നിങ്ങൾ ചോദിക്കും വീസ്റ്റോൺസ് ബ്രിഡ്ജിൽ നാല് റെസിസ്റ്റർ ഉണ്ടല്ലോ സാർ, ഇവിടെ രണ്ട് റെസിസ്റ്റർ അല്ലേ കാണുന്നുള്ളൂ? ഞാൻ പറയും ഇവിടെയും നാല് റെസിസ്റ്ററുകൾ ഉണ്ട്. അപ്പൊ ഏതൊക്കെയാണ് ഈ നാല് റെസിസ്റ്ററുകൾ? അതിൽ പി എന്ന് പറയുന്ന ഈ റെസിസ്റ്ററിന് പകരം നമുക്ക് ഇവിടെ ഉള്ളത് എക്സ് എന്ന് പറയുന്ന റെസിസ്റ്റർ ആണ്. ക്യൂ എന്ന് പറയുന്ന ഈ റെസിസ്റ്ററിന് പകരം ഇവിടെ ഉള്ളത് നമ്മുടെ നോൺ റെസിസ്റ്റൻസ് ആയിട്ടുള്ള ആർ. അപ്പൊ ഇവിടെ ആറ് ബസ് നിറഞ്ഞ രണ്ട് റെസിസ്റ്ററിന് പകരം ഉള്ളത് ആർക്കാണ്? ആർ എന്ന് പറയുന്ന റെസിസ്റ്ററിന് പകരം നമുക്കുള്ളത് ഇതാ ഇത്ര ലെങ്ത് ഉള്ള കണ്ടക്ടിങ് വയർ. അതായത് ഈ ഒരു ലെങ്ത് ഉള്ള കണ്ടക്ടിങ് വയർ ഇല്ലേ, അത് ഒരു റെസിസ്റ്റർ വയറായിട്ട് ആക്ട് ചെയ്യും. അപ്പം ഇത്ര ലെങ്ത് ഉള്ള ഈ കണ്ടക്ടിങ് വയറാണ് നമ്മളുടെ ഈ കണക്ഷൻ ഇല്ലേ, ഈ കണക്ഷന് പകരമാണ് ഇതാ ഇവിടെ ഇങ്ങനെയുള്ള കണക്ഷൻ. അതാണ് നമ്മളുടെ ആർ എന്ന് പറയുന്ന റെസിസ്റ്ററിന് പകരം ഉള്ളത്. ഇനി എസ് എന്ന് പറയുന്ന റെസിസ്റ്ററിന് പകരമുള്ളത് നമ്മളുടെ ദാ, ഞാനതിനെ ബ്ലൂ കളറിൽ കാണിക്കട്ടെ, ദാ ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ഈ ഒരു റെസിസ്റ്റൻസ് വയറാണ് നമ്മളുടെ എസ് എന്ന് പറയുന്ന റെസിസ്റ്ററിന് പകരം ഇവിടെ ഉള്ളത്. അപ്പൊ പി ക്യു ആർ എസ് എന്ന് പറയുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട് സംഭവം. ഇനി നമ്മൾ എന്താ ചെയ്യാന്നാല് നമ്മള് ഇവിടെ ഉള്ള അൺനോൺ റെസിസ്റ്റർ കണക്ട് ചെയ്തു, നോൺ റെസിസ്റ്റർ കണക്ട് ചെയ്തു, ഈ സർക്യൂട്ട് ഒക്കെ കീയൊക്കെ ഇട്ടതിന് ശേഷം നമ്മള് ഈ ജോക്കീൻ എടുത്തിട്ട് ഒരു എക്സ്ട്രീം എൻഡിൽ കൊണ്ടുവെക്കും. അതായത് ഈ ജോക്കീൻ ഇവിടെ നിന്ന് എടുത്തിട്ട് മീറ്റർ ബ്രിഡ്ജിന്റെ ഈ ഒരു എൻഡിൽ കൊണ്ടുവെക്കും. അപ്പൊ ഗാൽവിനോമീറ്ററിന്റെ സൂചി ഒരു സൈഡിലേക്ക് ഡിഫ്ലക്ട് ചെയ്യും. ഇനി ആ ജോക്കീനെ ഇവിടെ നിന്ന് ഡിസ്കണക്ട് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവെക്കുകയാണെങ്കിൽ ആ ഗാൽവിനോമീറ്ററിന്റെ നീഡിൽ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഡിഫ്ലക്ട് ചെയ്യുകയാണെങ്കിൽ, ഇവിടെ ഒരു സൂചി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഡിഫ്ലക്ട് ചെയ്യാണ് നമുക്ക് മനസ്സിലാക്കാം സർക്യൂട്ട് ശരിയാണ്. അതിനുശേഷം നമ്മൾ ഈ ജോക്കീനെ, ഇവിടെ ഉള്ള ഈ ജോക്കീനെ ഗാൽവിനോമീറ്ററിലേക്ക് നോക്കിക്കൊണ്ട് ഇവിടെ നിന്ന് ഈ വയറിന്റെ മേലക്കൂടെ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത്, അതായത് ഈ വയറിന്റെ മേലക്കൂടെ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് ഗാൽവിനോമീറ്ററിൽ സീറോ ഡിഫ്ലക്ഷൻ ആവുന്നത് വരെ സ്ലൈഡ് ചെയ്യും. അതായത് ഐ ജി ഈക്വൽ സീറോ ആവുന്ന വരെ നമ്മുടെ ഈ ചോക്കിനെ ഈ വയറിന്റെ മേലക്കൂടെ അല്ലെങ്കിൽ ഈ വയറിന്റെ മേലക്കൂടെ സ്ലൈഡ് ചെയ്യും. അത് സ്ലൈഡ് ചെയ്തിട്ട് ആ ലെങ്ത് നമ്മളിവിടെ കണ്ടുപിടിച്ചു, എൽ എൽ കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ ലെങ്ത് നമുക്ക് പറയാം എൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ മീറ്റർ ബ്രിഡ്ജിന്റെ ലെങ്ത് ഞാൻ പറഞ്ഞില്ലേ 1 meter ആണ്. അങ്ങനെയാണ് 1 meter എന്ന് പറയുന്നത് 100 centimeter. അതുകൊണ്ട് ഇത് 100 centimeter ആണ്, ഇത് എൽ ആണെങ്കിൽ നമ്മളുടെ ഈ ഒരു സൈഡിന്റെ ലെങ്ത്തിനെ നമുക്ക് എന്ത് പറയാം, നമുക്ക് 100 - L എന്ന് പറഞ്ഞുകൂടെ പറ്റില്ലല്ലോ, ഇത് 100 - L ആയിരിക്കും. അപ്പം നമ്മള് ഗാൽവിനോമീറ്റർ സീറോ ഡിഫ്ലക്ഷൻ കാണിക്കുകയാണെങ്കിൽ നമുക്ക് വീസ്റ്റോൺ പ്രിൻസിപ്പിൾ ഒബേ ഉണ്ട് എന്ന് പറയാം. വീസ്റ്റോൺ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും പി ബൈ ക്യൂ ഇസ് ഈക്വൽ ടു ആർ ബൈ എസ് ആയിരിക്കും അല്ലെ. ഐ ജി ഈക്വൽ സീറോ ആണ്, പി ബൈ ക്യൂ ഇക്വൽ ആർ ബൈ എസ്. ഇവിടെ പി ക്യും ക്യൂവിനും ആറിനും എസിനും പകരമുള്ള ആൾക്കാർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. പി ക്ക് പകരമുള്ള ആരാ? എക്സ്. ക്യൂവിന് പകരമുള്ള ആരാണ്? ക്യൂവിന് പകരമുള്ള ആർ. അപ്പൊ എക്സ് ബൈ ആർ ഇസ് ഈക്വൽ ടു നമ്മളുടെ ഈ എൽ ലെങ്ത് ഉള്ള വയറിന്റെ റെസിസ്റ്റൻസ് ആണ് എന്ത്? നമ്മള് ഈ ആറിന് പകരം വെച്ചത് അല്ലെ, ആറിന് പകരം ഞാൻ പറഞ്ഞു എൽ ലെങ്ത് ഉള്ള വയറിന്റെ റെസിസ്റ്റൻസ് ആണ്. അപ്പം റെസിസ്റ്റൻസ് ഓഫ് എൽ ലെങ്ത് വയർ ഡിവൈഡഡ് ബൈ ഈ എസിന് പകരമുള്ളത് 100 - L ഉള്ള വയറിന്റെ റെസിസ്റ്റൻസ് ആണ്. അപ്പം റെസിസ്റ്റൻസ് ഓഫ് 100 - L ലെങ്ത് വയർ ഇടാം. ഇനി റെസിസ്റ്റൻസ് ഓഫ് എൽ ലെങ്ത് വയറിനെ നമ്മള്
സ്മോളർ ഇൻറ്റു എൽ എന്ന് പറയും. വേർ സ്മോളർ എന്ന് പറയുന്നത് ഇവിടെ സൂചിപ്പിക്കുന്നത് റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത്. എന്താണ് സ്മോളർ? റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. ഒരു യൂണിറ്റ് ലെങ്തിന് മേലെ റെസിസ്റ്റൻസിനെ ഇവിടെ സ്മോളർ എന്ന് പറയുകയാണെങ്കിൽ, എൽ ലെങ്ത് ഉള്ള വയറിന് മേലെ റെസിസ്റ്റൻസിന് സ്മോളർ ഇൻറ്റു എൽ എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ 100-L ലെങ്ത് ഉള്ള വയറിന് മേലെ റെസിസ്റ്റൻസ് അത് സ്മോളർ ഇൻറ്റു 100-L ആയിരിക്കും, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങൾ നോക്കുമ്പം ഇവിടെ നമുക്ക് ആരെ ക്യാൻസൽ ചെയ്യാം? സ്മോളർ ക്യാൻസൽ ചെയ്യാം. ഇതിൽ നിന്ന് എക്സ് ബൈ ആർ ഇസ് ഈക്വൽ എൽ ഡിവൈഡ് ബൈ 100-L. അങ്ങനെയാണെങ്കിൽ എക്സ് അൺനോൺ റെസിസ്റ്റൻസ് എക്സ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? ആർ എൽ ഡിവൈഡഡ് ബൈ 100-L. നമുക്ക് ദാ ഇങ്ങനെ ഒരു റെസിസ്റ്റൻസിന്റെ റിലേഷൻ ഉണ്ടാക്കാം. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു ആർ എൽ ഡിവൈഡഡ് ബൈ 100-L. ഇതാണ് നമ്മുടെ മീറ്റർ ബ്രിഡ്ജിന്റെ അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഇതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ദാ ഈ സൈഡിൽ നിന്ന് ബാലൻസ് ലെങ്ത് എടുത്തത് കൊണ്ടാണ് നമുക്കിത് ആർ എൽ ഡിവൈഡഡ് ബൈ 100-L ആയത്. ഇനി അഥവാ നിങ്ങൾ ദാ ഈ സൈഡിലുള്ള ലെങ്തിനെയാണ് എൽ എന്നെടുക്കുന്നത്, അതായത് നോൺ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ബോക്സിന്റെ അടുത്ത് നിന്നുള്ള ലെങ്തിനെയാണ് എൽ എന്നെടുക്കുന്നത് വെച്ചു. അങ്ങനെയാണെങ്കിൽ ഇത് ആരായിരിക്കും? 100-L. അപ്പം നമ്മൾ റെസിസ്റ്റൻസ് ബോക്സിന്റെ അടുത്ത് നിന്നുള്ള ലെങ്ത് ആണ് എൽ എന്നെടുക്കുന്നതെങ്കിൽ ആ സിറ്റുവേഷനിൽ നമുക്ക് എക്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല, അതായത് ഈ ഡിസ്റ്റൻസിനെയാണ് എൽ എന്നെടുക്കുന്നതെങ്കിൽ അവിടെ എക്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്തായിരിക്കും? അത് ആർ ഇൻറ്റു 100-L ഡിവൈഡഡ് ബൈ എൽ ആയിരിക്കും. മറന്നുപോകണം. അപ്പം നമ്മൾ ചില ബുക്കുകളിൽ ഈ ഫോർമുലയും കാണാം, ചില ബുക്കുകളിൽ ഈ ഫോർമുലയും കാണാം, രണ്ടും ശരിയാണ്. ഈ ഫോർമുല യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ബാലൻസിങ് ലെങ്ത് എവിടെ നിന്നാണ് മെഷർ ചെയ്യുന്നത്? ഈ ഫോർമുല യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ബാലൻസിങ് ലെങ്ത് അൺനോൺ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കേണ്ട റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്ന് മെഷർ ചെയ്യണം. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് ബാലൻസിങ് ലെങ്ത് മെഷർ ചെയ്യുന്നത്, അതായത് അൺനോൺ റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്നാണ് ബാലൻസ് ലെങ്ത് മെഷർ ചെയ്യുന്നതെങ്കിൽ ആണ് നമ്മൾ ഈ ഫോർമുല യൂസ് ചെയ്യുന്നത്. അതല്ല പകരം നോൺ റെസിസ്റ്റൻസ്, അതായത് റെസിസ്റ്റൻസ് ബോക്സിന്റെ അടുത്ത് നിന്നാണ് ബാലൻസ് ലെങ്ത് മെഷർ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ദാ ഈ ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത്, മനസ്സിലായില്ലേ? അപ്പം ഇതാണ് നമ്മളുടെ എന്ത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല, അൺനോൺ റെസിസ്റ്റൻസ് ഓഫ് എ മീറ്റർ ബ്രിഡ്ജ്. അപ്പം മീറ്റർ ബ്രിഡ്ജ് എന്താണ്? ഇറ്റ് ഈസ് എ ഡിവൈസ് വിച്ച് ഇസ് വർക്കിംഗ് ഓൺ വീറ്റ്സ്റ്റോൺസ് പ്രിൻസിപ്പിൾ ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഫൈൻഡിങ് അൺനോൺ റെസിസ്റ്റൻസ് ഓഫ് മീറ്റർ ബ്രിഡ്ജ്. ഇറ്റ്സ് എ ഡിവൈസ് വിച്ച് ഇസ് യൂസ്ഡ് ഫോർ ഫൈൻഡിങ് അൺനോൺ റെസിസ്റ്റൻസ് ആൻഡ് ഇറ്റ്സ് വർക്കിംഗ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് വീറ്റ്സ്റ്റോൺസ് പ്രിൻസിപ്പിൾ. വാട്ട്സ് വീറ്റ്സ്റ്റോൺസ് പ്രിൻസിപ്പിൾ? പി ബൈ ക്യു ഈക്വൽ ടു ആർ ബൈ എസ് ഇഫ് കറന്റ് പാസിംഗ് ത്രൂ ദ ഗാലിയോമീറ്റർ ഈസ് സീറോ. പി ബൈ ക്യൂ ഈക്വൽ ടു ആർ ബൈ എസ് ഇഫ് കറന്റ് പാസിംഗ് ത്രൂ ദ ഗാലിയോമീറ്റർ ഈസ് സീറോ. ദാറ്റ് ഈസ് വീറ്റ്സ്റ്റോൺസ് പ്രിൻസിപ്പിൾ. ആൻഡ് വാട്സ് ദ ഫൈനൽ ഫോർമുല ദാറ്റ് വി ഹാവ് ടു റിമെമ്പർ ഇൻ ദ കേസ് ഓഫ് മീറ്റർ ബ്രിഡ്ജ്? അൺനോൺ റെസിസ്റ്റൻസ് എക്സ് ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു എൽ ഡിവൈഡഡ് ബൈ 100-L. അതിൽ ആർ ആരാണ്? ആർ എന്ന് പറയുന്നത് നമ്മളുടെ റെസിസ്റ്റൻസ് ബോക്സിലുള്ള റെസിസ്റ്റൻസ് അല്ലെങ്കിൽ നോൺ റെസിസ്റ്റൻസ്. എൽ ആരാണ്? ബാലൻസിങ് ലെങ്ത്. എങ്ങനെയാണ് ബാലൻസിങ് ലെങ്ത് കണ്ടുപിടിക്കുക? ജോക്കി ഈസ് സ്ലൈഡഡ് ത്രൂ ദ മീറ്റർ ബ്രിഡ്ജ് വയർ അൺടിൽ ദ ഗാലിനോമീറ്റർ ഷോസ് സീറോ ഡിഫ്ലക്ഷൻ. ജോക്കീനെ ഈ സ്ഥാനത്തിന് എടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ സ്ലൈഡ് ചെയ്തിട്ട് ഗാലിനോമീറ്ററിന്റെ സൂചി സീറോയിലെത്തുന്നവരെ നമ്മൾ സ്ലൈഡ് ചെയ്യും. അതിനുശേഷം ഇത് ഗാലിനോമീറ്ററിന്റെ സൂചി ഇവിടെ എത്തുമ്പോഴാണ്, അല്ലെങ്കിൽ ജോക്കി ഇവിടെ എത്തുമ്പോഴാണ് ഗാലിനോമീറ്റർ സീറോ ഡിഫ്ലക്ഷൻ എത്തുന്നതെങ്കിൽ അവിടെ നിന്ന് ഈ നോൺ റെസിസ്റ്റൻസ് അൺനോൺ റെസിസ്റ്റൻസിന് എടുത്തുനിന്ന് നമ്മളുടെ ഇവിടെ വരെയുള്ള ഈ സ്കെയിലുള്ള റീഡിംഗ് ആണ് ബാലൻസ്. അങ്ങനെയാണ് ഇത്ര ബാക്കി എന്തായിരിക്കും, ക്ലിയർ അല്ലേ? അപ്പം ദിസ് ഇസ് റിഗാർഡിംഗ് മീറ്റർ ബ്രിഡ്ജ്. ഓക്കെ.